അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്, ഉദുഉനി അസ്തജിബ ലക്കും, നിങ്ങൾ ദുആർക്കുക, ഞാൻ ഉത്തരം നൽകും എന്ന അടിസ്ഥാനത്തിൽ നാം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കലുണ്ട്. പക്ഷേ ഇതിനൊക്കെയും അള്ളാഹു ഉത്തരം നൽകുന്നുണ്ടോ? നാം പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും, ഞാൻ എത്രയോ അള്ളാഹുവിനോട് ദുആരുന്നു, എനിക്കൊന്നും അള്ളാഹു ഉത്തരം നൽകുന്നില്ല, ചില കാര്യങ്ങൾക്ക് മാത്രമേ, ചില കാര്യങ്ങളിൽ എത്രയോ തവണ അതിനു വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ദുആകളൊക്കെയും ചെയ്തിട്ട് പോലും അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല. ഇങ്ങനൊക്കെയും നാം ചിന്തിക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുത്തുനബിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് കാണാം. മാമിൻ മുസ്ലിമിൻ യദുഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹ മഅസമുൻ വല ഖതീഅത്തുർ റഹം. ഒരു മോമിൻ ദുആർന്നാൽ എങ്ങനെയുള്ള ദുആയാണ്? ലൈസ ഫീഹ മഅസമുൻ, അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ദുആയിരിക്കണം. അല്ലാതെ ദുആക്കുള്ള ഷർത്തുകളും ദുആക്കുള്ള വേണ്ട രീതിയുള്ള ആ ചിറ്റകളൊക്കെ പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏതായാലും അള്ളാഹു സ്വീകരിക്കൂലല്ലോ. അങ്ങനെ ആ രീതിയിലൊക്കെയും ഒരാൾ ദുആർക്കുകയും എന്ന് മാത്രമല്ല, വല ഖതീഅത്തുർ റഹമിൻ, വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്, കുടുംബബന്ധം മുരിക്കാത്തവരും. കുടുംബബന്ധം മുരിച്ചാൽ അവൻ പിന്നെ എങ്ങനെ ദുആർന്നാലും ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ നല്ല ഭംഗിയായി അതിൻ്റെ ഷർത്തുകളൊക്കെയും ഒത്തിട്ട് കുടുംബബന്ധമൊക്കെ ചേർക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള ഒരു മൂമിൻ ഒരാൾ ദുആർക്കുകയാണെങ്കിൽ, ഇല്ല ആൽത്താഹു ഇഹിദ സലാസൻ, അദ്ദേഹത്തിന് അള്ളാഹു ഉത്തരം നൽകിയിരിക്കും. പക്ഷേ ഉത്തരം നൽകുന്നത് മൂന്ന് രീതിയിലായിരിക്കാം. ഒന്നിരിക്കലോ അദ്ദേഹം ചോദിച്ചത് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കും. എന്താണോ അദ്ദേഹം ചോദിച്ചത്, ആ കാര്യം തന്നെ അള്ളാഹു ആ സമയത്ത് അതിനെ സാധിപ്പിച്ചു കൊടുക്കും. അതാണ് ഒരു രീതിയിൽ അള്ളാഹു ഉത്തരം നൽകുന്നത്. രണ്ടാമതൊരു അള്ളാഹു ഇജാബത്ത് നൽകുന്നത്, ഈ ദ്വാരുന്നതിനിക്ക് നമ്മൾ ഒരു കാര്യത്തിന് ഖൈറാണെന്ന് കരുതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, പക്ഷേ എല്ലാത്തിനെ കുറിച്ച് ഭവിഷ്യത അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനറിയാം ഇതിനേക്കാൾ ഖൈറ് ഇവനിക്ക് വേറൊരു കാര്യമാണെന്നും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകാതെ അതിൻ്റെ പ്രതിഫലമായിട്ട് അവനിൽ നിന്ന് അള്ളാഹു ഒരു ചീത്ത കാര്യം അള്ളാഹു തടഞ്ഞു നിർത്തുകയാണ്, ഒരു ദോഷം അള്ളാഹു പൊരുത്തു കൊടുക്കുകയാണ്. അതായിരിക്കാം ഒരു രൂപം. മറ്റൊരു രൂപം, ഔ യദ്ദഖിറ ലഹു മിനൽ അജ്രി മിസ്ലഹാ, ഇതൊന്നുമല്ല, ദുനിയാവിലൊന്നും അള്ളാഹു നൽകിയിട്ടില്ലെങ്കിലും നിങ്ങൾ ആരും ബേജാറാകേണ്ട ആവശ്യമില്ല, ദ്വാരന്നോ അതിനിക്കുത്തരമുണ്ട്. എവിടെ? ഇവിടെ അല്ലെങ്കിലും ആഖിറത്തിൽ അതിന് എന്തെങ്കിലും ഒരു അംശം നിങ്ങളൊരു ദുആ പോലെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനേക്കുള്ള പ്രതിഫലം നാളെ ആഖിറത്തിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് പറഞ്ഞത്, ഉദുഉനി അസ്തജിബ ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. അപ്പൊ തീർച്ചയായും അള്ളാഹു വെറുതെ അല്ലല്ലോ പറയുന്നത്. അള്ളാഹു പറയുന്ന ഒരു കാര്യത്തിനോട് അള്ളാഹു തന്നെ എതിരാവുകയില്ലല്ലോ. അപ്പൊ അതല്ലേ അള്ളാഹുവിന്റെ അതില് നീതി. അതുകൊണ്ട് തീർച്ചയായും അള്ളാഹു ഉത്തരം ചെയ്യും. പക്ഷേ ഉത്തരം ചെയ്യുന്നത് ഈ മൂന്ന് രീതിയിലായിരിക്കാം എന്ന് മാത്രമേ. പലപ്പോൾ നാം ചോദിക്കുന്നത് തന്നെ നമുക്ക് കിട്ടാതിരിക്കാം. പക്ഷെ അത് കാരണം അള്ളാഹുവിനെ അറിയാം ഇതിനേക്കാൾ ഖൈർ മറ്റൊന്നാണ്. അള്ളാഹുവാണ് അതിനൊക്കെയും തിരിച്ചറിയുന്നവന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരം നൽകുക, ഇജാബത്ത് കിട്ടുക ഈ രീതിയിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾ അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാ ഇദാ നുക്സീറു, ഞങ്ങൾ ധാരാളം അള്ളാഹുവിനോട് ചോദിച്ചാലോ, ഇതുപോലെ തന്നെയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു അക്സർ, നിങ്ങൾ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രമാത്രം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടും ആരും വേജാനാകരുത്, അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല, അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കുന്നില്ല, അവരൊന്നും വിചാരിക്കരുത്. അള്ളാഹു തീർച്ചയായും അള്ളാഹു നമ്മുടെ ഉത്തരം, അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ദുആകളും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.